യേശു കൊടുത്ത കൽപ്പന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കേണ്ടതിനാണ്. ഇനി നാമം എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ഞാൻ ഗൗരവത്തിലോട്ട് ഇറങ്ങുക. വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റുകൾ എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ഒനോമ എന്ന വാക്കാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നതിന് ഒനേമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒനേമ ഒനേമ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അതോറിറ്റി ആൻഡ് ക്യാരക്ടർ. നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് പഴയ സ്വഭാവത്തിൽ നടക്കാനല്ല, എൻ്റെ ക്യാരക്ടറിലോട്ട് മാറാൻ. എനിക്കൊന്ന് ആ ഒരു പോർഷൻ ഞാൻ ബഥേലിൽ അധിക പ്രാവശ്യം എടുത്തിട്ടില്ല, തൊട്ടിട്ടുണ്ട്, അധിക പ്രാവശ്യം എടുത്തിട്ടില്ല. പണ്ട് ഗമ പറഞ്ഞ് നടക്കുമായിരുന്നു, ഇപ്പോഴും അങ്ങനെ നടക്കാനല്ല. പണ്ട് തോന്നിയതുപോലെ പോകുമായിരുന്നു, അങ്ങനെ പോകാനല്ല. ബാപ്റ്റൈസ് ദം ടു മൈ ക്യാരക്ടർ, എൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്ത് ടു മൈ ക്യാരക്ടർ. ഈ ക്യാരക്ടർ എന്ന പദത്തിന് ഭയങ്കര അർത്ഥമാണ് കേട്ടോ, ഭയങ്കര അർത്ഥമാണ്. എ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഏഴെന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഒന്ന് എന്തോ അക്ഷരമാലയിലേത് മറ്റേത് അക്കത്തിലുമുള്ള എ എന്നോ ബി എന്നോ സി എന്നോ പറയുന്നത് ഒരു ഓരോ ക്യാരക്ടേഴ്സ്. ഇരുട്ടത്തായാലും വെളിച്ചത്തായാലും എ തന്നെയാണ്, മാറത്തില്ല. ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും എ തന്നെയാണ്, മാറത്തില്ല. ക്യാരക്ടർ വിൽ നോട്ട് ചേഞ്ച്. ക്യാരക്ടർ റിമെയിൻ ആസ് ക്യാരക്ടർ ഇൻ ഓൾ സിറ്റുവേഷൻ. സാഹചര്യം വന്നപ്പോൾ ഞാൻ അങ്ങ് മാറിപ്പോയതാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് ക്യാരക്ടർ ഇല്ലടാ കുഞ്ഞെന്നാ. നിനക്ക് ക്യാരക്ടർ ഇല്ല, ക്യാരക്ടർ മാറത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്ക് സ്നാനപ്പെടാനാണ് പറഞ്ഞത്, ഇൻ മൈ ഒനോമ, എൻ്റെ പേരിൽ, എൻ്റെ പേരിൽ. ഇനിയും നമുക്ക് താവോട്ട് നോക്കാം.